ഗോഡ്സ് ഓൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിശാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 10 പൊരുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ് വശ്യപൊരുത്തം. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷണമുണ്ടായിരിക്കുക, പരസ്പരം സ്നേഹം നിലനിന്നു പോവുക, അതൊക്കെ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. ഓരോ നാളുകൾക്കും ഏതൊക്കെ നാളുകളോടാണ് വശ്യപൊരുത്തം ഉള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. വാഗദ്ധാവിവ സംവൃക്തൗ വാഗദ്ധ പ്രതിപത്തൈ ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. കാളിദാസ മഹാകവി തൻ്റെ രഘുവംശകാവ്യത്തിൻ്റെ തുടക്കം ശിവപാർവതിമാരെ സ്തുതിക്കുന്ന, ജഗന്മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ സ്തുതിക്കുന്ന ഈ ശ്ലോകം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ജ്യോതിഷത്തിലെ പൗരാണിക ആചാര്യന്മാർ ഭാര്യാഭർത്തൃബന്ധത്തിന് വളരെയധികം ബന്ധം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ അവർ സ്ത്രീ പുരുഷ ആനുകൂല്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നു. നക്ഷത്രപൊരുത്തങ്ങളിൽ വശ്യപൊരുത്തം ഏതൊക്കെ നക്ഷത്രങ്ങൾ തമ്മിലാണ് ഉള്ളത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. മേടം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സിംഹം, വൃശ്ചികം എന്നീ കൂറുകളിൽ ജനിച്ചവരോട് വശ്യപൊരുത്തമുണ്ട്. മേടം രാശി എന്നാൽ അശ്വതി, ഭരണി, കാർത്തികകാല നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സിംഹൻ രാശിയിൽ ജനിച്ച മകം, പൂരം, പുത്രത്തിൽ കാല്, അതുപോലെ വൃശ്ചികൻ രാശിയിൽ ജനിച്ച വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരോട് വശ്യപൊരുത്തം ഉണ്ട്. അടുത്തതായി ഇടവൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് അതായത് കാർത്തിക മുക്കാല്, രോഹിണി, മകയിര തര എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ കർക്കടകൻ രാശിയിലും തുലാൻ രാശിയിലും ജനിച്ച പുരുഷന്മാരുമായി വശ്യപൊരുത്തം ഉണ്ട്. ഉണർത്തത്തിൽ കാല്, പൂയം, ആയില്യം, അതുപോലെ തുലാം രാശിയിലെ ചിത്തിരാര, ജ്യോതി, വിശാഖത്തിൽ മുക്കാല് എന്നീ നക്ഷത്രങ്ങളുമായി വശ്യപൊരുത്തമുണ്ട്. മിഥുനം രാശിയിൽ ജനിച്ച, അതായത് മകയിരത്തര, തിരുവാതിര, പുണർന്നത്തിൽ മുക്കാല് എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് കന്നി രാശിയിൽ ജനിച്ച പുത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രജാതരായ പുരുഷന്മാരുമായി വശ്യപൊരുത്തം ഉണ്ട്. അടുത്തതായി കർക്കടകൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾ, അതായത് ഉണർന്നത്തിൽ കാല്, പൂയം, ആയില്യം, ഈ സ്ത്രീകൾക്ക് ധനുരാശിയിലും വൃശ്ചികൻ രാശിയിലും ജനിച്ച പുരുഷന്മാരുമായി വശ്യപൊരുത്തമുണ്ട്. ധനുരാശിയിൽ ജനിച്ച മൂലം, കൂരാടം, ഉത്രാടത്തിൽ കാല്, വൃശ്ചികൻ രാശിയിൽ ജനിക്കുന്ന വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രജാതരുമായി. അടുത്തത്
ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നിവയിൽ ജനിച്ച സ്ത്രീകൾക്ക് തുലാം രാശിയിൽ ജനിച്ച ചിത്തിരാര, ചോതി, വിശാഖത്തിൽ മുക്കാല് എന്നീ നക്ഷത്രജാതരായ പുരുഷന്മാരുമായി വശ്യപൊരുത്തമുണ്ട്. അടുത്തത് കന്നി രാശിയിൽ ജനിച്ച ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് മിഥുനം, മീനം എന്നീ രാശിയിൽ ജനിച്ച മകയിരത്തറ, തിരുവാതിര, ഉണർത്തത്തിൽ മുക്കാല്, പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരായ പുരുഷന്മാരുമായി വശ്യപൊരുത്തം ഉണ്ട്. തുലാം രാശി ജാതരായ സ്ത്രീകൾ ചിത്തിരാര, ചോതി, വിശാഖത്തിൽ മുക്കാല് അവർക്ക് മകരം, കന്നി എന്നീ രാശികളിൽ ജനിച്ച, അതായത് മകരത്തിലെ ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തറ, കന്നി രാശിയിലെ ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രക്കാരുമായി വശ്യപൊരുത്തമുണ്ട്. അടുത്തത് വൃശ്ചികൻ രാശിയിൽ ജനിച്ച വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രജാതകളായ സ്ത്രീകൾക്ക് കർക്കടകൻ രാശിയിൽ ജനിച്ച ഉണർത്തത്തിൽ കാല്, പൂയം, ആയില്യം എന്നിവരുമായി വശ്യപൊരുത്തമുണ്ട്. അടുത്തത് ധനുരാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് മീനൻ രാശിയിലെ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരുമായി വശ്യപൊരുത്തം കാണുന്നു. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിയിൽ ജനിച്ച ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തറ എന്നീ നക്ഷത്രജാതകളായ സ്ത്രീകൾക്ക് കുംഭൻ രാശിയിൽ ജനിച്ച അവിട്ടത്തറ, ചതയം, ഊരുരുട്ടാതി മുക്കാല്, മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക കാല് എന്നീ നക്ഷത്രജാതരായ പുരുഷന്മാരുമായി വശ്യപൊരുത്തമുണ്ട്. അടുത്തത് കുംഭൻ രാശിയിൽ ജനിച്ച അവിട്ടത്തറ, ചതയം, ഊരുരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രജാതർക്ക് മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തികക്കാല് നക്ഷത്രക്കാരുമായി വശ്യപൊരുത്തമുണ്ട്. അടുത്തത് മീനം രാശിയിൽ ജനിച്ച ഊരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകളായ സ്ത്രീകൾക്ക് മകരം രാശിയിൽ ജനിച്ച ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തറ എന്നീ നക്ഷത്രജാതരുമായി വശ്യപൊരുത്തം ഉണ്ട്. ഈ വശ്യപൊരുത്തം എന്നത് ഒരു പ്രധാനപ്പെട്ട നക്ഷത്രപൊരുത്തമാണ്. രജ്ജുദോഷം, വേദദോഷം എന്നുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്ത നാളുകളുമായി നക്ഷത്രജാതരുമായി, അതുപോലെ തന്നെ ജാതകപ്രകാരവും ഗ്രഹനിലപ്രകാരവും ചേരുന്ന നക്ഷത്രജാതരുമായി കൂട്ടിച്ചേർക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും അറിയിച്ചാൽ ഞങ്ങൾ നിത്യവും ഇവിടെ നടത്തുന്ന പ്രാർത്ഥനയിൽ സൗജന്യമായി ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി 9744242716 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളുടെ ഈ വർഷത്തെ ജ്യോതിഷ ക്ലാസ് മെയ് മാസം ആരംഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. എല്ലാവർക്കും നമസ്കാരം.